കുറേ നാളുകളായിട്ട് നാം ഓരോരുത്തരും ഏറെ ഭയക്കുന്ന ഒന്നാണ് കൊറോണ. നമ്മുടെ ദൈനംദിന ജീവിതത്തെയും നമ്മുടെ സ്വപ്നങ്ങളെയും ഒക്കെ തകിടം മറിച്ചുകൊണ്ടാണ് കണ്ണിന് പോലും കാണുവാൻ സാധ്യമാകാത്ത ഈ വൈറസ് നമ്മുടെ ജീവിതത്തെ പിടിച്ചു നിർത്തിയത്. ബ്രോങ്കൈറ്റിസ് ബാധിച്ച പക്ഷികളിൽ നിന്ന് 1937 ആദ്യമായി കൊറോണ വൈറസിനെ തിരിച്ചറിഞ്ഞത്. സാധാരണ ജലദോഷത്തിന് 15 മുതൽ 30% വരെ കാരണം ഈ വൈറസുകളാണ്. കഴിഞ്ഞ 70 വർഷങ്ങളായി കൊറോണ വൈറസ് എലി, പട്ടി, പൂച്ച, ടർക്കി, കുതിര, പന്നി, കന്നുകാലികൾ എന്നിവയെ ബാധിക്കാമെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. മൃഗങ്ങൾക്കിടയിലാണ് പൊതുവെ ഇത് കണ്ടുവരുന്നത്. സോണോട്ടിക് എന്നാണ് ഇവയെ ശാസ്ത്രജ്ഞന്മാർ വിശേഷിപ്പിക്കുന്നത്. അതായത് ഇത്തരം വൈറസുകൾ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നവയാണ് എന്നർത്ഥം. ശ്വാസനാളിയെയാണ് ഇത് ബാധിക്കുക. ജലദോഷവും ന്യൂമോണിയയും ഒക്കെയാണ് ഈ വൈറസ് ബാധയുടെ ലക്ഷണങ്ങൾ. രോഗം ഗുരുതരമായാൽ സാർസ്, ന്യൂമോണിയ, വൃക്കസ്തംഭനം എന്നിവയുണ്ടാകാം. മരണവും സംഭവിക്കാം. സ്നേഹമുള്ളവരെ, കോവിഡ് നമ്മളെ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. കോവിഡ് പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ജീവിതത്തിൽ ഹൃദയസ്ഥമാക്കുവാനും അത് നമ്മുടെ മനുഷ്യബന്ധങ്ങൾക്ക് കൂടുതൽ ദൃഢത വരുത്തുന്നതിനും ഒരു സഹായകമാകട്ടെ. നാം ആദ്യം തീരുമാനിക്കേണ്ടത് വരുന്നതിനെ നേരിടുക എന്നതാണ്. എത്രമാത്രം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എത്രമാത്രം സങ്കടകരമായ അവസ്ഥയിലൂടെ കടന്നുപോയാലും അവയെ നേരിടുവാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്കുണ്ടാവണം. കോവിഡിനെ പേടിക്കരുത്. ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ അതിനെ നേരിടുക. ഈ വലിയ സങ്കടത്തെ മറികടന്ന ഒരുപാട് പേരുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടുകൂടെ അതിനെ നേരിടുവാനുള്ള ഒരു ചങ്കുറപ്പ് നമുക്കുണ്ടാവട്ടെ. പലപ്പോഴും രോഗത്തിൻ്റെ തീവ്രതയേക്കാൾ ഭയാനകമെന്ന് പറയുക ഉള്ളിലെ പേടിയാണ്. നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ആലോചിച്ച് ചിലരുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ഇത് പേടി വർദ്ധിക്കുവാൻ കാരണമാകും. അതായിരിക്കും ഈ രോഗത്തിൻ്റെ തീവ്രതയേക്കാൾ ഭയാനകമായിട്ട് മാറുക. സ്വന്തം കുടുംബത്തിലെ അംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരൊക്കെ നമ്മളെ വിട്ടുപോയേക്കാം. ഇവരെല്ലാവരും വിട്ടുപിരിയുന്ന സമയത്തും നാം മനസ്സിൽ കരുതേണ്ട ഒരു വലിയ സത്യമുണ്ട്. ഈ ഭൂമി ഇനിയും മുന്നോട്ട് പോകേണ്ടതാണെന്നത്. ഈ ഒരു ചിന്തയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ ഭൂമിക്ക് ഇനിയും മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഈ സങ്കടങ്ങളും കടന്നു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാവട്ടെ. നമ്മുടെ ചുറ്റും ഒരുപാട് പേര് വേദനിക്കുന്നുണ്ട്. അവരൊക്കെ ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സങ്കടത്തിലാകുമ്പോഴൊക്കെ, അവഗണിക്കപ്പെടുമ്പോഴൊക്കെ നമ്മളെക്കൊണ്ടാവുന്ന സഹായം ചെയ്തു കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണിത്. ഒന്നും അറിയാത്ത ഭാവത്തിൽ നമ്മിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നവരായി മാറാതെ ചുറ്റുവട്ടങ്ങളെ കണ്ണു തുറന്ന് കാണുവാനായിട്ട് അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നമ്മളാവും വിധമൊക്കെ ചെറുതും വലുതുമായ സഹായങ്ങൾ ചെയ്യുവാൻ, ചിലപ്പോൾ സമ്പാദ്യമാവാം, ചിലപ്പോൾ സാന്നിധ്യമായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോൺ കോളായിരിക്കാം, സംസാരമായിരിക്കാം, നമ്മളാവും വിധം ചുറ്റുവട്ടങ്ങളെ സഹായിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഏറെ പ്രത്യേകമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മാനസിക ആരോഗ്യം നാം സുരക്ഷിതമാക്കി വയ്ക്കണം. ധൈര്യം പകർന്നു കൊടുത്തുകൊണ്ട്, അവരുടെ കൂടെയായിരുന്നു കൊണ്ട് കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുവാനായിട്ട് നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്നുള്ള തിരിച്ചറിവുണ്ടാവട്ടെ. പ്രായമായവർ, അവരൊക്കെ ഇന്ന് ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഏകാന്തതയിൽ തുണയാകുവാൻ, കൂട്ടാകുവാൻ, അല്പസമയം അവർക്ക് വേണ്ടി ഒന്ന് മെനക്കെടുത്തുവാനായിട്ട്, അവരുടെ കൂടെ ആയിരിക്കുവാൻ, അവരെ കേൾക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പരിസരം ഏറ്റവും വൃത്തിയായി നമ്മുടെ പരിസരങ്ങൾ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് ബാധ്യസ്ഥരാണ്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് യാതൊരു തരത്തിലുള്ള രോഗാണുക്കളും അവരിലേക്ക് പകരാതിരിക്കുവാൻ നാം ആയിരിക്കുന്ന നമ്മുടെ ഇടങ്ങളെയും നമ്മുടെ ചുറ്റുപാടുകളെയും ഒക്കെ ഏറ്റവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മുടെ സംസാരങ്ങൾ, നാം ആരോട് സംസാരിക്കുമ്പോഴും ആരെ കേൾക്കുമ്പോഴും ആ സംസാരവും കേൾവിയുമൊക്കെ ശുഭപ്രതീക്ഷ നൽകുന്നത് മാത്രമാവട്ടെ. മനസ്സ് തകർത്ത് കളയുന്ന, പ്രതീക്ഷ നഷ്ടപ്പെടുത്തുന്ന ചിന്താഗതികളെയും ഭാഷകളെയും നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് എല്ലായ്പ്പോഴും ശുഭാപ്തി വിശ്വാസത്തോടുകൂടെ ശുഭപ്രതീക്ഷയുടെ വാക്കുകൾ
മാത്രമായിരിക്കട്ടെ നമ്മിൽ നിന്നും പുറപ്പെടുക. ഏറ്റവും അടിസ്ഥാനമായിട്ട് നാം സൂക്ഷിക്കേണ്ടത് ഈശ്വര വിശ്വാസമാണ്. ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ കൈമുതൽ. നമ്മുടെ മതമേതായാലും ജാതി ഏതായാലും ഉള്ളിലുള്ള ഈശ്വര സാന്നിധ്യം അനുഗ്രഹമാകുന്ന ഇടങ്ങളാണ് ഇവയൊക്കെ. സൗഖ്യദായകനാണ് ദൈവം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ നിറവുകളാക്കാൻ പറ്റുക. അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാവട്ടെ. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഈ ദുഃഖങ്ങളും കടന്നു പോകുമ്പോൾ അവിടെ ദൈവത്തിൽ ശരണപ്പെടുന്നവരാകുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശാട കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.